നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന് സൂചന. രാഹുലിനെ അറസ്റ്റ് ചെയ്യുമെന്ന തരത്തിൽ വ്യാപക പ്രചാരണമാണ് നടക്കുന്നത്. കേസിൽ രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ബിജെപി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. നരേന്ദ്രമോദി സർക്കാരിനെതിരെ ശബ്ദമുയർത്തുന്നതിനെ തുടർന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിയെ വേട്ടയാടുകയാണെന്നും ഇതിനെതിരെ ശക്തമായി പോരാടുമെന്നുമാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. ഇഡിയുടെ നടപടി തുടരുന്നിടത്തോളം കോൺഗ്രസ് പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ പറഞ്ഞു. അറസ്റ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല. രാഹുലിനെതിരെ തെളിവുകളൊന്നുമില്ലെന്നും ഇപ്പോൾ നടക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായ തകർക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. രാജ്ഭവനുകൾ ഉപരോധിക്കും, കോൺഗ്രസ് എംപിമാർ ഡൽഹിയിലെത്തണമെന്ന് നിർദ്ദേശം. നാളെ രാജ്യവ്യാപക പ്രതിഷേധം. നാഷണൽ ഹെറാൾഡ് കേസിൽ തുടർച്ചയായ മൂന്നാം ദിവസവും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുന്നതിനിടെ ഡൽഹിയിൽ സംഘർഷം രൂക്ഷം. രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യമർപ്പിച്ച് പ്രകടനം നടത്താനുള്ള നേതാക്കളുടെ ശ്രമം ഡൽഹി പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത്. ഇതേ തുടർന്ന് നാളെ രാജ്യവ്യാപകമായി പ്രതിഷേധം നടത്താൻ കോൺഗ്രസ് ആഹ്വാനം ചെയ്തു. നാളെ എല്ലാ രാജ്ഭവനുകളും ഉപരോധിക്കും. കോൺഗ്രസ് എംപിമാർക്ക് ഡൽഹിയിലെത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രതിഷേധം നടക്കും. AICC ആസ്ഥാനത്തെത്തി വനിതാ നേതാക്കളെ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത ഡൽഹി പോലീസ് കേന്ദ്ര സർക്കാരിന്റെ ഗുണ്ടകളാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പിണറായിയുടെ മകൾക്ക് ദുബായിൽ ബിസിനസ് തുടങ്ങാൻ തന്റെ സഹായം തേടിയെന്ന് സ്വപ്ന സുരേഷ്. NIA കസ്റ്റംസിനും എല്ലാം അറിയാമെന്നും സ്വപ്ന. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് ഷാർജയിൽ ബിസിനസ് തുടങ്ങാൻ കേരളത്തിലെത്തിയ ഷാർജ ഭരണാധികാരികളുമായി ചർച്ച നടത്തിയെന്നും എന്നാൽ രാജകുടുംബത്തിന്റെ എതിർപ്പ് മൂലം അത് നടന്നില്ലെന്നും സ്വപ്ന സുരേഷ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. വീണയുടെ IT കമ്പനി ഷാർജയിൽ തുടങ്ങാൻ സഹായം തേടി താനുമായി പല പ്രാവശ്യം മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും ക്ലിഫ് ഹൌസിലെ അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയെന്നും എറണാകുളം ജില്ലാ കോടതിയിൽ സ്വപ്ന നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനും മുൻ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോയും ഈ സംഭാഷണങ്ങളിലെല്ലാം പങ്കാളികളായിരുന്നുവെന്നും സ്വപ്ന പറയുന്നു. NIA പിടിച്ചെടുത്ത മൊബൈലുകളിൽ ഇതിന്റെ വിശദ വിവരങ്ങളുണ്ടെന്നും ശിവശങ്കറിനുമായി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചാറ്റുകൾ ANIയുടെ പക്കലും കോടതിയിലുമുള്ള മൊബൈലിലും ഉണ്ടെന്നും സ്വപ്ന വെളിപ്പെടുത്തി. കസ്റ്റംസിന് കൊടുത്ത മൊഴിയിലും ഇതെല്ലാമുണ്ട്. ദുബായ് കോൺസുലേറ്റ് വഴി വന്ന ബിരിയാണി പാത്രങ്ങൾ കോൺസുലർ ജനറലിന്റെ വീട്ടിൽ നിന്നാണ് ക്ലിഫ് ഹൌസിലെത്തിയത്. കോൺസുൽ ജനറൽ നേരിട്ടാണ് പാത്രങ്ങൾ എത്തിച്ചത്. നാല് പേർ പിടിച്ചാൽ മാത്രം കൊണ്ടുപോകാവുന്ന പാത്രങ്ങൾ വലിയ കാറുകളിലാണ് ക്ലിഫ് ഹൌസിലേക്ക് കൊണ്ടുപോയതെന്നും സ്വപ്നയുടെ സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഷാജ്കിരണിനെയും സുഹൃത്ത് ഇബ്രാഹിമിനെയും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴി പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്ന കേസിൽ മാധ്യമപ്രവർത്തകൻ ഷാജ്കിരണിനെയും സുഹൃത്ത് ഇബ്രാഹിമിനെയും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. എറണാകുളം പോലീസ് ക്ലബിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ചോദ്യം ചെയ്യലിൽ ഹാജരാകുന്നതെന്ന് ഷാജ്കിരൺ പറഞ്ഞു. ഇരുവരും പുലർച്ചെയോടെയാണ് ചെന്നൈയിൽ നിന്നും കേരളത്തിൽ തിരിച്ചെത്തിയത്. ഇരുവരുടെയും ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തീർപ്പാക്കിയിരുന്നു. ഷാജ്കിരണും ഇബ്രാഹിമും കേസിൽ നിലവിൽ പ്രതികളല്ലെന്ന് കഴിഞ്ഞ ദിവസം സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കിയത്. ആവശ്യമെങ്കിൽ ഇരുവരെയും പോലീസിന് നോട്ടീസ് നൽകി വിളിപ്പിക്കാമെന്നും കോടതി പറഞ്ഞിരുന്നു. പള്ളികളിലെ മതപ്രഭാഷണത്തിൽ പ്രകോപനം പാടില്ല, വിചിത്ര നോട്ടീസുമായി പോലീസ്. വിശദീകരണവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ്. പ്രവാചകനെതിരായ പരാമർശം വിവാദമായതിനെ തുടർന്ന് മുസ്ലിം പള്ളികൾക്കെതിരെ വിചിത്ര നോട്ടീസുമായി പോലീസ്. വെള്ളിയാഴ്ചകളിൽ ജുമാ നിസ്കാരത്തിനു ശേഷം പള്ളികളിൽ നടത്തുന്ന മതപ്രഭാഷണത്തിൽ സാമുദായിക സൌഹാർദ്ദം തകർക്കുന്നതോ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്നതോ ആയ ഒന്നും പാടില്ലെന്നും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് നോട്ടീസ്. കണ്ണൂരിലെ മയിൽ പോലീസ് നൽകിയ വിചിത്ര നോട്ടീസാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഇതേ തുടർന്ന് നോട്ടീസിനെ കുറിച്ച് SHOയുടെ വിശദീകരണം തേടിയതായി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ അറിയിച്ചു. നോട്ടീസിൽ പിഴവ് പറ്റിയെന്നാണ് SHOയുടെ വിശദീകരണം. സംഭവത്തിൽ SHOയെ ചുമതലയിൽ നിന്നും മാറ്റി. സംഭവത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് രംഗത്തെത്തി. കണ്ണൂരിൽ ഒരു നോട്ടീസുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ തെറ്റിദ്ധാരണാജനകമായ പ്രചരണം നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അങ്ങനെ ഒരു നോട്ടീസ് തികച്ചും അനവസരത്തിലുള്ളതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാഴ്ചപ്പാടിന് വിരുദ്ധവുമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവ്. ഒറ്റ ദിവസത്തിനിടെ 8,822 രോഗികൾ. രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവ്. ഒറ്റ ദിവസത്തിനിടെ രോഗം സ്ഥിരീകരിച്ചത് 8,822 പേർക്കാണ്. 15 പേർ മരിച്ചു. കഴിഞ്ഞ ദിവസത്തിനേക്കാൾ 2,228 പേർക്കാണ് കൂടുതലായി രോഗബാധ. മുൻ ദിവസത്തേക്കാൾ 33% കൂടുതലാണിത്.
5,718 നിരക്ക്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ മാത്രം 1,718 പേർക്കും മഹാരാഷ്ട്രയിൽ 2,956 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ഡൽഹിയിൽ പ്രതിദിന രോഗികളുടെ എണ്ണം 82%, മഹാരാഷ്ട്രയിൽ 80% വർദ്ധിച്ചു. മെയ് 10 ശേഷമുള്ള തലസ്ഥാന നഗരിയിലെ ഏറ്റവും ഉയർന്ന വർധനവാണിത്. പരിശോധനകളുടെ എണ്ണം 8,700 നിന്ന് 17,000 ഉയർന്നതാണ് രോഗികളുടെ എണ്ണം കൂടാൻ കാരണമെന്ന് ഡൽഹി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. SSLC പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. 99.26% വിജയം. 44,363 പേർക്ക് എല്ലാ വിഷയങ്ങളിലും A+. SSLC പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. ഈ വർഷത്തെ പരീക്ഷയിൽ 99.26% വിജയം നേടി. പരീക്ഷ എഴുതിയവരിൽ 4,23,303 കുട്ടികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 44,363 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയത്തിലും A+ സ്വന്തമാക്കി. കണ്ണൂർ ജില്ലയിലാണ് വിജയശതമാനം കൂടുതലുള്ളത്. കുറവ് വയനാട്ടിലാണ്. ഏറ്റവും കൂടുതൽ A+ ലഭിച്ച വിദ്യാഭ്യാസ ജില്ല മലപ്പുറമാണ്.